മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു വാർത്തയാണ് മാതൃഭൂമിയിൽ വന്നത്. ഇത് നിങ്ങൾ എത്ര പേർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുമോ അയച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിന്, വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാണിത്. ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണിത്. ഞാനത് മുഴുവൻ വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇമാൻ ആശ്വാസത്തിലേക്ക്, ശരീരഭാരം 142 കിലോ കുറഞ്ഞു. ഇത് മാതൃഭൂമിയിലെ വാർത്തയാണ്. ഞാൻ കാണിക്കാതെ തന്നെ നിങ്ങൾ ഞാൻ വായിക്കുന്നത് പറയുന്ന വിശ്വസിക്കുന്നത് എനിക്കറിയാം. എന്നാലും ഞാനത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ മാർച്ച് 20 തിങ്കളാഴ്ചത്തെ വാർത്തയാണിത് മാതൃഭൂമിയിൽ. അമിത ഭാരത്തിന് ചികിത്സിക്കാനെത്തിയ ഈജിപ്ഷ്യൻ സ്വദേശിനിയായ ഇമാൻ അഹമ്മദിന്റെ ഭാരം 142 കിലോ കുറഞ്ഞതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. മുംബൈ സെയ്ഫി ആശുപത്രിയിലാണ് ഭാരം കുറയ്ക്കുന്നതിനായുള്ള ഇമാന്റെ ചികിത്സ നടക്കുന്നത്. 358 കിലോ ആണ് ഇമാന്റെ ഇപ്പോഴത്തെ ഭാരമെന്ന് ആശുപത്രി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. 500 കിലോ ആയിരുന്നു വരുന്ന സമയത്ത്. ഫെബ്രുവരി 11 പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇമാൻ അഹമ്മദിന് 500 കിലോയിലധികം ഭാരമുണ്ടായിരുന്നു. ചികിത്സ തുടങ്ങി 3 ആഴ്ച കൊണ്ട് 108 കിലോയിലധികം തൂക്കം കുറയ്ക്കാനായി. സോയാ മിൽക്കിനൊപ്പം സോഡിയം പ്രോട്ടീൻ പൗഡർ ചേർത്തുള്ള ഭക്ഷണമാണ് ഇമാൻ ഇപ്പോൾ നൽകുന്നത്. 1800 കലോറിയാണ് ദിവസം അവർക്ക് ലഭിക്കുന്നത്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഇപ്പോൾ ഇമാൻ കിടക്കയിൽ ഇരിക്കാനും കഴിയും. വർഷങ്ങളായി സമാധാനമായി ഉറങ്ങാൻ കഴിയാതിരുന്ന ഇമാൻ ഇപ്പോൾ 8 മണിക്കൂറോളം സുഖമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ദിവസവും 2 കിലോ വെച്ച് 25 ദിവസത്തിനുള്ളിൽ 50 കിലോ കുറയ്ക്കാനായിരുന്നു ഡോക്ടർമാർ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ലക്ഷ്യമിട്ടതിലും ഇരട്ടിയിലധികം ഭാരം ഇമാൻ അഹമ്മദിന് കുറയ്ക്കാനായെന്ന് ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർ മുഫസൽ ലക്ഡാവാല പറഞ്ഞു. എന്നാൽ ഇമാന്റെ ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ നില ഇപ്പോഴും ഒരു വെല്ലുവിളിയായി തുടരുകയാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. പൊതുജനങ്ങളിൽ നിന്ന് 60 ലക്ഷത്തോളം പിരിച്ചെടുത്താണ് സെയ്ഫി ആശുപത്രി ഇമാൻ അഹമ്മദിന്റെ ചികിത്സ നടത്തുന്നത്. അമിത ഭാരം മൂലം 25 വർഷമായി ഇമാന് വീടിന് പുറത്തിറങ്ങാനായിരുന്നില്ല. ഇത് ഞാനൊരു വാർത്തയായിട്ട് പറഞ്ഞത് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം, സോയാ മിൽക്ക് അത്യാവശ്യം സോൾട്ട്, ഇപ്പോൾ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവില്ല, സ്റ്റൊമക്ക് ബേൺ ചെയ്യില്ല, 1800 കലോറിയിൽ കൂടുതൽ അകത്തേക്ക് പോകുന്നില്ല, എക്സർസൈസ് ഇല്ലല്ലോ, എക്സർസൈസ് പറ്റില്ല, അപ്പോൾ ആഹാരത്തിൽ ക്രമീകരണം നടത്തിയിട്ട് ഒരു ദിവസം 2 കിലോയിൽ കൂടുതൽ കുറയ്ക്കാൻ സാധിക്കാം. ഫെബ്രുവരി 11 ഇപ്പം മാർച്ച് 11 20 ആയിട്ടുള്ളൂ. 152 കിലോയിലധികം കുറയ്ക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ മലയാളികൾക്ക്, ഞാനിപ്പോൾ ഇത് മലയാളത്തിലാണ് പറയുന്നത്, ഇപ്പം മലയാളം അറിയാവുന്നവരെല്ലാം ഭക്ഷണത്തിൽ എത്ര ക്രമീകരണം വരുത്താൻ സാധിക്കുമോ ക്രമീകരണം വരുത്തിയാൽ 25 വർഷമായിട്ട് 500 കിലോയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭാരം പെർ ഡേ 3 കിലോ 4 കിലോ വെച്ച് കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനേക്കാളും വലിയൊരു 8-ാമത്തെ ലോകമഹത്ഭുതം എന്താ ഉള്ളത്? ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ, അതും ഭാരതം ഇതേമാതിരി ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം, നാട്ടുകാരിൽ നിന്ന് 60 ലക്ഷം രൂപ പിരിച്ചെടുത്ത് അതിനുവേണ്ടി ഒരു പ്രത്യേക ആശുപത്രി ഉണ്ടാക്കിയിട്ട്, പ്രത്യേക മുറി ഉണ്ടാക്കിയിട്ട്, ഒരു പ്രത്യേക ഫ്ലൈറ്റിൽ അയാളെ ഇവിടെ കൊണ്ടുവന്ന് അയാളെ ചികിത്സിപ്പിക്കുക. ലോകത്തിൽ എത്രയോ പേര് ദുരിതവും ദുഃഖവും വേദനയൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് ലഭിച്ച ഭാരത മാതാവിൻ്റെ അനുഗ്രഹം, അയാൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും നമുക്ക് ഏറ്റവും സമാധാനിക്കാൻ ഒരു മുസ്ലിമിന് ഭാരതത്തെ പോലെയുള്ളൊരു രാഷ്ട്രത്തിൽ നിന്ന്, വിദേശ മുസ്ലിമിന് ഭാരതത്തെ പോലെ, ഞാൻ മതം ഇടയ്ക്ക് കലർത്തിയതാണെന്ന് ധരിക്കല്ലേ, അങ്ങനെ എല്ലാവരും കൈവിട്ടു എന്ന അർത്ഥത്തിലാണ്. വികസിത രാഷ്ട്രങ്ങളിൽ പോയാലും ഈ അസുഖത്തിന് ചികിത്സ ഉണ്ടാവുമെന്ന് തോന്നണില്ല. കാരണം അമേരിക്കയിൽ എത്ര തടിമാടന്മാരാണുള്ളത്,
പലരും ഫ്ലൈറ്റിൽ രണ്ട് സീറ്റാ ബുക്ക് ചെയ്യുക, ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഞാൻ എമിറേറ്റ്സിൽ പോകുമ്പോഴത്തേക്കും രണ്ട് സീറ്റ് ബുക്ക് ചെയ്ത ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. തടി കൂടുതലുള്ളത് കൊണ്ട് രണ്ട് സീറ്റ് വേണം ഫ്ലൈറ്റിൽ അവർക്ക്. തിരിച്ച് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഇമാന് സംഭവിച്ച ഈ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സ, അവരെല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടോ പുറത്തേക്ക് എന്നുള്ളത് അറിഞ്ഞുകൂടാം. ഇതിൽ 1800 കലോറി എനർജിയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു വ്യക്തിക്ക് പെർ ഡേ 3-4 കിലോഗ്രാം വെച്ച് കുറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഇത് ഭാരതത്തിനും ലോകത്തിനും ഒരു വലിയ അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള സന്ദേശമാണ്. സർജറി നടത്തിയിട്ടല്ല ശരീരത്തിനകത്തുള്ള ഫാറ്റും വെള്ളവും ഒക്കെ കളഞ്ഞത്, വെറും ആഹാരത്തിൻ്റെ മാത്രം രീതിയിലാണ്. നമുക്ക് എല്ലാവരെയും ഇത് അറിയിക്കാനും അതനുസരിച്ചിട്ട് തടി കൂടിയ വ്യക്തികൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവരവരുടെ ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഇത് ഒത്തിരി അധികം സഹായിക്കും. നല്ലൊരു വാർത്താ ബോക്സിലാണ് മാതൃഭൂമി കൊടുത്തിരുന്നത്. നമുക്ക് എല്ലാവർക്കും അത് പ്രയോജനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇത് അറിയിക്കുക, ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നന്നായല്ലോ. പ്രണാമം, നമസ്കാരം.